കെട്ടിട നികുതി വർധനവിലും കെട്ടിട നിർമ്മാണ ഫീസ് വർധനവിലും പ്രതിഷേധിച്ച് യു ഡി എഫ് നേതൃത്വത്തിൽ കൊടിയത്തൂരിൽ പ്രതിഷേധ ധർണ നടത്തി. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടന്ന ധർണ തിരുവമ്പാടി നിയോജക മണ്ഡലം യു ഡി എഫ് കൺവീനർ കെ ടി മൻസൂർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ കെട്ടിട നികുതി വർധനവിലും കെട്ടിട നിർമ്മാണ ഫീസ് വർധനവിനുമെതിരെയാണ് യു ഡി എഫ് കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. സംസ്ഥാന യു ഡി എഫ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സമരത്തിന്റെ ഭാഗമായാണ് കൊടിയത്തൂരും സമരം നടന്നത്. സമരം തിരുവമ്പാടി നിയോജക മണ്ഡലം യു ഡി എഫ് കൺവീനർ കെ ടി മൻസൂർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് അധികാരത്തിലേറിയ പിണറായി വിജയന്റെ സർക്കാർ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ദുരന്തം, ഇതുപോലുള്ള ഒരു ദുരന്തം, ഒരു ദുരന്ത ഭരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നാൾ വഴികൾ പരിശോധിച്ചാൽ ഏത് ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറയുകയും കൂടാത്തതെന്തിനുണ്ട്? കേരളത്തിൽ വില വർദ്ധിക്കാത്ത എന്താണ് ഈ ബാക്കിയുള്ളത്? ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു വീട് എന്ന ഒരു സ്വപ്നം ഓരോരുത്തരുടെയും സ്വപ്നമാണ്, സ്വന്തമായി ഒരു കുടിൽ കെട്ടുക എന്നുള്ളത്. നേരത്തെ 70 രൂപ കൊടുത്താൽ മതിയെങ്കിൽ ആ ഒരു അപേക്ഷ കൊടുക്കുന്നതിന് വേണ്ടി മാത്രം 310 രൂപ നിങ്ങളിപ്പോൾ നൽകണം. ആ ഒരു വീടിന്റെ പെർമിറ്റിന് വേണ്ടി പെർമിറ്റ് ഫീസ് നേരത്തെ 325 രൂപയായിരുന്നെങ്കിൽ 20 ഇരട്ടി വർദ്ധിപ്പിച്ചുകൊണ്ട് 6250 രൂപ വീടുണ്ടാക്കാനല്ല, വീടിന്റെ അപേക്ഷ കൊടുത്ത് അതിന്റെ പെർമിറ്റിന് വേണ്ടിയുള്ള ആദ്യ പടിക്കുള്ള ഫീസാണ് ഞാൻ ഈ പറയുന്നത്. പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ കെ വി അബ്ദുറഹ്മാൻ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് തിരുവമ്പാടി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പി ജി മുഹമ്മദ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഷ്റഫ് കൊളക്കാടൻ, തിരുവമ്പാടി മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് കെ പി അബ്ദുറഹ്മാൻ, ബഷീർ പുതിയോട്ടിൽ, മജീദ് മൂലത്ത് യു പി മുഹമ്മദ്, പി പി ഉണ്ണിക്കമ്മു, ഷാബു സഹമ്മദ്, വി പി എ ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു. മുനീർ ഗോതമ്പറോട്, ബാബു പരവരി, കെ ടി ഹമീദ്, അബ്ദു പാറപ്പുറം, ഷെരീഫ് അമ്പലക്കണ്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം.